ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ വിളിക്കാൻ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇച്ചായ, ഞാൻ പറഞ്ഞില്ലേ ബി പി അവൻ കയറിയൊന്ന് കൊളുത്തിയത്. അയ്യോ ഓക്കെ നാ. എന്നാ ഇച്ചാൻ പോയി കിടന്നു. ടിക്കറ്റ് കണ്ടില്ലേ? നാളെ രാവിലെ 10 മണിക്ക് ഗ്ലാസ്കോവിൽ നിന്നാണ് ഫ്ലൈറ്റ്. 6 മണിക്കേലേ ഇറങ്ങണം. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ പോകുന്നില്ല ഉണ്ണി, എനിക്കറിയണം ഇളയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ അമ്മച്ചി ആര്, എന്തിനു കൊന്നു വന്ന്? അതിപ്പോ ഇച്ചാന മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങള്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ ഇൻ്റലിജൻ്റാ. എത്രയും പെട്ടെന്ന് അവർക്കിതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ പ്രതീക്ഷ. ആയിക്കോട്ടെ, വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന്, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രസൻസ് എന്ന പോലെ അമ്മച്ചിയുടെ ഇളയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇച്ചാൻ എന്തൊക്കെയാ പറയുന്നേ? അതുകൊണ്ട് എനിക്കിതുവരെ മനസ്സിലായില്ലേ. ഇച്ചാൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ഈ സംസാരിക്കുന്ന. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത, നീയും ഇവനൊക്കെ അല്ലേ? അല്ലേ പിന്നെ റോയൽ എഡിൻബറ ഹോസ്പിറ്റലിൻ്റെ സി ടി സ്കാൻ റിപ്പോർട്ട് എൻ്റെ എയർ ടിക്കറ്റിൻ്റെ ചോട്ടി തിരികെ വെച്ചിട്ടായിരിക്കില്ലല്ലോ. നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം എന്നെ അറിയിക്കുക. ഇല്ല ചായ, ഈ ഒരു സിറ്റുവേഷനിൽ ഇച്ചാനോട് പറയാനൊരു മടി. അതുകൊണ്ടാ മരിക്കുന്നവരെ നമ്മുടെ അമ്മച്ചി വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു. അല്ലടാ, ഏതായാലും ഉടൻ സ്കോട്ട്ലൻഡ് വിടുന്നില്ല എന്നെൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അതുപോലെ നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിനും.